السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا يدس من ضريب ശിഷ്യശാഖാസമുന്നിതം ഏറെ സ്നേഹം നിറഞ്ഞ നരിപ്പറങ്ങ് പങ്കാടിയിൽ ഐ എസ് എം ആലച്ചൂർ മേഖല സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിനെ സശ്രദ്ധ വീക്ഷിക്കുന്ന നാട്ടുകാരെ ഏറെ നേരത്തെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ വേദിയെ ധന്യമാക്കി കടന്നു വന്നിട്ടുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അതിലുപരിയായി ഇന്ത്യയുടെ ബഹുസ്വരതയെ ആവർത്തിച്ച് പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അഭിപ്രായ ഭിന്നതകളെയും തങ്ങളുടെ അഭിപ്രായങ്ങളെയും ഇതേ വേദിയിൽ നിന്ന് സംസാരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രതിനിധികളായ സുഹൃത്തുക്കൾ അതിലുപരിയായി വിവിധ മതങ്ങളിലും പ്രസ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ ജ്യേഷ്ഠന്മാരെ അനിയന്മാരെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള മതം ഇവിടെയെല്ലാം ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ അത് പരിശുദ്ധമായ ഇസ്ലാം മതമാണ് ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളാണ് കേരളത്തിൻ്റെയോ ലോകത്തിൻ്റെയോ എവിടെയെങ്കിലും ബോധപൂർവം ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ബോംബുകളും മൈനുകളും ഇതാർ നിക്ഷേപിച്ച് എന്ന ചോദ്യത്തിന് പലപ്പോഴും വിരൽ ചൂണ്ടുന്നത് പ്രവാചകൻ സല്ലാഖു അലൈഹി വസ്ല്ല മാത്തങ്ങളിലേക്കും അദ്ദേഹത്തെ തൻ്റെ മക്കളെക്കാളും ആത്മാവിനേക്കാളും ശരീരത്തെക്കാളും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മുസ്ലിങ്ങളിലേക്കുമാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തൊരുപാട് വിപ്ലവകാരികൾ കടന്നുപോയിട്ടുണ്ട് ലോകത്തൊരുപാട് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയിട്ടുണ്ട് ലോകത്തൊരുപാട് ചരിത്രകാരന്മാരെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ലോകത്തൊരുപാട് അധിനിവേശത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കുളമ്പടികൾ തീർത്തുകൊണ്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ചോരച്ചാലുകൾ തീർത്തുകൊണ്ട് അനവധി നിരവധി സാമ്രാജ്യത്വ മോഹികൾ അനവരണ മനുഷ്യൂതം പ്രയാണം നടത്തിയിട്ടുണ്ട് എന്നിട്ടും എന്റെ സഹോദരങ്ങളെ ലോകത്തൊരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കൾ ഏറ്റുവാങ്ങാത്ത ലോകത്തൊരു രാഷ്ട്രീയ ചിന്തകന്മാരും ഏറ്റുവാങ്ങാത്ത ലോകത്തൊരു രാഷ്ട്രീയ നേതാക്കന്മാരും ഏറ്റുവാങ്ങാത്ത വിമർശനത്തിന്റെ കൂരമ്പുകൾ പ്രവാചകന്റെ ജീവിതത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് എയ്തു വിടാൻ എന്തുകൊണ്ടാണ് ബോധപൂർവമുള്ള ശ്രമം നടക്കുന്നത് ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വരെ ഈ ചോദ്യം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ല എങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട് ചരിത്രത്തോളം പഴക്കമുള്ള യുഗാന്തരങ്ങളോളം പഴക്കമുള്ള മറുപടിയുണ്ട് ആ മറുപടിയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം അനുഭവിക്കുന്ന തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ള ചിന്തകളുടെയും വർഗീയ വിധ്വംസക പ്രവർത്തനത്തിന്റെ ആരോപണങ്ങൾക്കും മറുപടി നൽകാൻ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് സാധിക്കുമെന്നതാണ് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കിയേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് എന്താ ചൊല്ലുള്ളത് മാവുള്ള മൂച്ചിയിലാണ് അല്ലെങ്കിൽ മാങ്ങയുള്ള മൂച്ചിയിലാണ് മാവിലാണ് ആളുകൾ എറിയാറുള്ളത് എന്ന് ലോകത്ത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളും അത് തുറന്നു വച്ചാലും അത് പരസ്യമാക്കി വച്ചാലും അത് മുടിനാരിയുടെ കീറി പരിശോധിച്ചാലും പ്രവാചകന്റെ തുല്യം നിൽക്കാൻ പ്രവാചകന്റെ പകരം വെക്കാൻ പ്രവാചകന്റെ കൂടെ നിൽക്കാൻ പ്രവാചകന്റെ കൂടെ ചാരത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു നേതാക്കന്മാരെ അവതരിപ്പിക്കുവാൻ ഏത് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്കാണ് സാധിക്കുക ഏത് രാഷ്ട്രീയ തത്വചിന്തകന്മാർക്കാണ് സാധിക്കുക ഏത് രാഷ്ട്രീയ മീമാംസ ദർശനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്കാണ് സാധിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ നേതാവാക്കുന്നത് എന്താണ് ഒരു വ്യക്തിയെ ലോകത്ത് മഹാനാക്കുന്നത് എന്താണ് ഒരു മനുഷ്യനെ മാനവരിൽ മഹോന്നതനാക്കുന്നത് എന്താണ് എന്റെ സഹോദരങ്ങളെ എന്റെ വിഷയം പ്രവാചകൻ സൊല്ലു അലൈക്കു വസ്ല്ലം മാനവരിൽ മഹോന്നതൻ എന്ന വിഷയമാണ് ചരിത്രത്തെ സ്വാധീനിച്ച ധാരാളം വ്യക്തിത്വങ്ങൾ കടന്നു പോയിട്ടുണ്ട് ലജൻഡുകൾ കടന്നു പോയിട്ടുണ്ട് ഹീറോസ് കടന്നു പോയിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതകൾ എന്താണ് പ്രവാചകൻ സാഹുലി വസ്ല്ലോട്ട് കടന്നു പോയിട്ടുണ്ട് ഹിറ്റ്ലറും മുസോളിനിയും ലോകത്തെ കിടുകിട ഉറപ്പിച്ചുകൊണ്ട് കടന്നു പോയിട്ടുണ്ട് സാമ്രാജ്യത്തിന്റെ ദുരമോത്തുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് കുതിര കുടം കുളമ്പടികള് പായിച്ചു ഒരുപാട് സാമ്രാജ്യത്തെ നേതാക്കന്മാര് കടന്നു പോയിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാ കുലമയെ വിഭിന്നമാക്കിയത് എന്താണ് ചരിത്രത്തിൽ ഉണ്ടാക്കിയ ആ സ്വാധീനം എന്താണ് അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തപ്പെട്ടത് ലോകത്ത് ഇത്രമാത്രം സ്വാധീനിക്കപ്പെട്ട ഒരു സമൂഹത്തെ ഇത്രമാത്രം സ്വാധീനിച്ചുകൊണ്ട് പരിവർത്തനത്തിലേക്ക് നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് പ്രവാചകൻ സൊല്ലു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവിടെയാണ് അറേബ്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്നൊന്നായിരുന്നില്ല ഒരു ഭാഗത്ത് ആഫ്രിക്കയും അപ്പുറത്ത് ഏഷ്യയും അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് യൂറോപ്പും അതിന്റെ മൂന്ന് ഭൂഖണ്ഡങ്ങൾക്ക് നടിയിൽ ലോകത്തിന്റെ ഹൃദയം പോലെ നിലനിൽക്കുന്ന അറേബ്യ ആ അറേബ്യൻ ഉപദ്വീപിൽ മൂന്ന് ഭാഗവും സമുദ്രത്താല് ചുറ്റപ്പെട്ടിട്ടുള്ള പൗരാണിക ചരിത്രത്തില് അത്രയൊന്നും സ്ഥാനം പിടിക്കാത്ത ഹിജാസ് എന്ന പ്രദേശം ഉണങ്ങി വരണ്ട മരുഭൂമികൾ എപ്പോഴും മരുഭൂമിയിൽ നിന്ന് അടിച്ചു വീശുന്ന മണൽ കാറ്റുകളല്ലാതെ ആ പാറക്കെട്ടുകളും വളഞ്ഞു പൊളഞ്ഞുകൊണ്ട് കിടക്കുന്ന ചെങ്കൽ പാതകളുമല്ലാതെ ലോകത്തൊന്നുമില്ലാത്ത ആരും ആകർഷിക്കപ്പെടാത്ത ഒരു സാമ്രാജ്യത്തെ ശക്തികൾക്കും ആ രാജ്യത്തിനോട് താല്പര്യം തോന്നാത്ത അത്രത്തോളം ആകർഷണീയമല്ലാത്ത ഭൂപ്രകൃതമുള്ള അറേബ്യ ഹിജാസ് എന്ന മരുഭൂമി ലോകം മുഴുവൻ പ്രിയപ്പെട്ടവരെ തന്റെ കാഴ്ചവട്ടിൽ വരണമെന്ന ആഗ്രഹവുമായി ലോകത്തിലേക്ക് കടന്നു വന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇറ്റലിയിലെ അയോണിയൻ പർവ്വത നിരകൾ മുതൽ ഇന്ത്യയിലെ ഹിമാലയത്തിന്റെ പർവ്വത നിരകൾ വരെ തന്റെ സാമ്രാജ്യത്തിന്റെ കുളമ്പടികളുടെ ശബ്ദം അത് മുടക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് അഷ്ടദിക്കലുള്ള ഏതേത് സാമ്രാജ്യത്വത്തിന്റെയും ഏത് രാജ്യത്തിന്റെയും ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ തന്റെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അലക്സാണ്ടർ ഗ്രേറ്റ് അവർ അറേബ്യയെ ഒരിക്കലും സ്നേഹിച്ചില്ല അറേബ്യൻ മരുഭൂമിയെ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ ഒരു സാമ്രാജ്യത്വ നേതാവിന് ഇഷ്ടപ്പെടാൻ മാത്രമുള്ള സംവിധാനങ്ങൾ ആ അറേബ്യയുടെ മണ്ണിൽ ഉണ്ടായിരുന്നില്ല അവിടെ ഭൂപ്രകൃതി ഉണ്ടായിരുന്നില്ല അവിടെ ലൈബ്രറികൾ ഉണ്ടായിരുന്നില്ല ലോകത്ത് ആരെയും ആകർഷിക്കപ്പെടുന്നുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ അവിടെയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ അലൈഹി ജനിക്കുന്നത് ആ പ്രവാചകനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ റോമിന്റെയും പേർഷ്യയുടെയും നടുവിൽ നിലനിന്നിരുന്ന ആ പ്രദേശമുണ്ടല്ലോ അതേ പ്രിയപ്പെട്ടവരെ ലോകത്തെ ചില ആളുകൾ കേരളത്തിന്റെ മണ്ണിൽ ചില ആളുകൾ ഏഴാം നൂറ്റാണ്ടിലെ പ്രാകൃതനെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ലോകത്തിന്റെ പ്രവാചകൻ അലൈഹി വസ്സല്ലം ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നറിയോ ചരിത്രത്തെ എങ്ങനെ വിപ്ലവം സൃഷ്ടിച്ചു എന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിൽ ഒറ്റകത്തിന്റെ മാംസം കടിച്ച് ഒട്ടകത്തിന്റെ കാല്ണ്ട് ടെൻ്റുകൾ ഉണ്ടാക്കി ഒട്ടകത്തിന്റെ മുകളിൽ കയറി സഞ്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ധാർമ്മികത എന്തെന്നറിയാതെ അധാർമികതയുടെ കൂത്തരങ്ങൾ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ഒരു ജനപദത്തെ പരിവർത്തനത്തിന്റെ പട്ട പാട്ടുപാടി ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ ചരിത്രത്തെ സ്വാധീനിച്ച പേഴ്സണാലിറ്റി ഇൻ സ്റ്റോറി എന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു വ്യക്തിത്വക്കകത്ത് കാണിക്കാൻ ലോകത്താർക്കാൻ സാധിക്കുക ഏത് കമ്മ്യൂണിസ്റ്റാചാര്യന്മാർക്ക ഏത് തത്വശാസ്ത്രത്തിന്റെ വക്താക്കൾക്കാ പ്രിയപ്പെട്ടവരെ ലോകത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഏത് തത്വചിന്തകൾക്കാണ് ഇങ്ങനെ വ്യക്തിത്വത്തെ കാണിക്കാൻ സാധിക്കുക ഇവിടെയാണ് പ്രവാചകൻ മാനവരിൽ മകോണ്ടതാകുന്നത് ഇവിടെയാ പ്രിയപ്പെട്ടവരെ വേദഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്ത വേദങ്ങൾ ചർച്ച ചെയ്ത ആ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകൻ മുസ്ലിം പ്രവാചകൻ മാത്രമല്ല ഹിന്ദുവിന്റെ പ്രവാചകൻ ക്രൈസ്തവിന്റെ പ്രവാചകൻ ലോകത്തുള്ള എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരുടെ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകൻ വേദങ്ങളിൽ ഉപനിഷത്തുകളിൽ സിംഫള എന്ന പ്രദേശത്ത് അബ്ദുടെ ആമിനയുടെ ദൈവദാസന്റെ എന്ന് വേദഗ്രന്ഥത്തിൽ പറഞ്ഞ സുമതിയുടെ എന്ന് വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ലിംഗ ജനമോ ചവശവസ്തോ മുസൈലൈനവ സംസ്കാര കുശൈരി ഭീ തസ്മാൽ മുസല വന്തോഹി എന്ത് വേദഗ്രന്ഥം പറഞ്ഞ അതായത് ആ പ്രവാചകൻ അനുയായികൾ സുന്നത്ത് കല്യാണം കഴിക്കുമെന്നാണ് ചേരാക്രമം നടത്തുമെന്നാണ് കുടമവക്കാതെ താടിവെക്കുന്നവരാണ് എന്ന് വേദഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിന്റെ പ്രവാചകൻ സമുന്നിത മഹമ്മദ് ഇതിഷ്യശാഖ സമുന്നീതമെന്ന് ലോകത്ത് പ്രവചിക്കപ്പെട്ട പ്രവാചകൻ അതേപോലെ തന്നെ ലൂക്കോസിന്റെ യോഗിന്റെ സുവിശേഷത്തിൽ பெரி கிளிட்டோஸ் என்றுர்nja லோகத்தின் பிரவாஜகன் வமா அர்ஸலனாக்க illa காஃபதன் லின ناسி பஷீரன் வநதீரா வதாஈயன் இலால்லாஹி பிஇத்னி வஸிராஜம் முனீரா இந்த லோகத்தை படிபிச்சா வமா அர்ஸலனாக்க illa காஃபதன் லின ناسி பஷீரன் வநதீரா வலாக்கின அக்ஸரல் ناس ல யஅலமுன் എന്ന് ഖുർആൻ പറഞ്ഞ ആ പ്രവാചകൻ ആ പ്രവാചകൻ സഹോദരങ്ങൾ ആലോചിച്ചു നോക്കിയേ ലോകത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജനപദത്തെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യ ഡാർക്കേജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജനപദത്തെ ഉയർന്ന നിലവാരമുള്ള നാഗരീകതകളുള്ള ഇന്ന് കാണുന്ന വിധത്തില് ഏഴാം നൂറ്റാണ്ടിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന നന്മക്കു വേണ്ടി സംസാരിക്കുന്ന രാത്രിയുടെ ഏകാന്ത ഏകാന്തതയിൽ തിന്മകൾ കാണുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ജനപദത്തെ സൃഷ്ടിച്ച പ്രവാചകൻ സൊല്ലു വസ്സല്ലം മദ്യത്തിൽ മുങ്ങിക്കളിച്ച ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച പ്രവാചകൻ സൊല്ലു വസ്സല്ലം നോക്കിയേ പ്രഭാതത്തിൽ അവർക്ക് മദ്യം വേണമായിരുന്നു പ്രദോഷത്തിൽ അവർക്ക് മദ്യം വേണമായിരുന്നു സഹോദരങ്ങളെ മദ്യമില്ലാതെ ഒരു പ്രഭാതത്തെ കുറിച്ച് ആലോചിക്കാത്ത മദ്യമില്ലാതെ ഒരു പ്രദേശത്തെ കുറിച്ച് ആലോചിക്കാത്ത ത്രീ ഡബ്ല്യു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വൈൻ വാർ വിമൺ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജനപദത്തെ ലോകത്തിന്റെ മാതൃക മാതൃകകളാക്കി പരിവർത്തിപ്പിച്ച പ്രവാചകൻ സൊല്ലു വസ്ലം ഒരട്ടകത്തിന്റെ കാര്യത്തിന് വേണ്ടി പോലും ലോകത്ത് വർഷങ്ങളോളം പാരമ്പര്യമായി യുദ്ധം ചെയ്ത പ്രവാചകൻ സൊല്ലാ കുലൈക്കു വസ്സലം നാരിമാരുടെ കവിതകൾ എഴുതിയ കവികൾ ജീവിച്ചിരുന്ന അറേബ്യയിലെ ജനപദത്തെ പരിവർത്തിപ്പിച്ച പ്രവാചകൻ സൊല്ലാഹുലം നിരക്ഷരിൽ നിരക്ഷരനായ പ്രവാചകൻ സൊല്ലാഖ് വസ്സലം നിരക്ഷരിൽ നിരക്ഷരനായ ലോകത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ അനാഥനായി അനുഭവിച്ച അനാഥ ബാലനായ അച്ഛന്റെ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ അവസരം ലഭിക്കാത്ത പ്രവാചകൻ സൊല്ലു വസ്സല്ലം അക്ഷരജ്ഞാനമില്ലാത്ത കോളേജുകളിൽ പോവാത്ത അതേപോലെ തന്നെ ിൽ പോകാത്ത പ്രവാചകൻ സൊല്ലു വസ്ലാം ആ പ്രവാചകൻ എങ്ങനെയാണ് ഒരു ജനപദത്തെ പരിവർത്തിപ്പിച്ചത് ആ പ്രവാചകൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന് മാതൃകയായത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജനിച്ച് മരിച്ചു പോയ ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിയത് സഹോദരങ്ങളെ ഗൗരവമാണ് ആ പ്രവാചകനെ കുറിച്ചുള്ള പഠനങ്ങൾ അനിവാര്യമാണ് ആ പ്രവാചകൻ എങ്ങനെയാണ് മാനവരിൽ മഹോന്നതനായി മാറിയത് അതേ സഹോദരങ്ങളെ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ ഒരു നേതാക്കന്മാർക്കും

കൽക്കി വിഷ്ണു പ്രകാശായ ഇമസ്തുവ പ്രഭാതർക്ക് രേഖപ്പെടുത്തിയ പ്രവാചകൻ സൊല്ലു അലൈഖു ലോകമന്ദകാരത്തെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ലോകത്തെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അതേ ഇരുട്ടിൽ നിന്ന് തമസ്സിനെ മാറ്റിക്കൊണ്ട് ലോകത്ത് ഉദിച്ചുയരുന്ന സൂര്യത്തിന് സമാനമായി ലോകത്തന്തകാര സമാനമായ ജീവിതം നയിക്കുന്ന ജനപദത്തെ ലോകത്തെ മാനവികതയിലേക്ക് ലോകത്ത് സാഹോദര്യത്തിലേക്ക് ലോകത്ത് ലോകത്ത് സമാധാനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു പ്രവാചകന്റെ ജനനം ജനനമുണ്ടാകുമെന്ന് ഉപനിശത്തുക്കൾ പ്രവചിച്ച ആ പ്രവാചകൻ വസ്ല്ലം സഹോദരങ്ങളെ ആ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണ് ആ പ്രവാചകനെ നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് ആ പ്രവാചകനിൽ മാതൃക ഇല്ലാത്തൊരു വിഷയങ്ങളുമില്ല ഏറ്റവും നല്ല ഒരു ഭർത്താവിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രവാചകൻ സാഹ് കൊലയ്ക്കുവല്ലം ഉത്തമനായ ഒരു ഒരു ഭർത്താവായിരുന്നു നിങ്ങളൊരു പോരാളിയെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ പ്രവാചകൻ സൊല്ലാ കൊലയ്ക്കുവല്ലം ഉത്തമനായ ഒരു പോരാളിയായിരുന്നു ആ പ്രവാചകൻ സൊല്ലു വസ്ല്ലം നിങ്ങൾ ാണ് മാതൃകയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്ന വ്യക്തിത്വം എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മൈക്കിൾ രേഖപ്പെടുത്തിയത് മോസ്റ്റ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ പേഴ്സൺ ഓഫ് മുഹമ്മദ് ടു ബി

അതേപോലെ തന്നെ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ഒരു പോരാളിയായിരുന്നു അതേപോലെ തന്നെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു നേതാവായിരുന്നു പ്രാസംഗികനായിരുന്നു അതേപോലെ തന്നെ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെ അടക്കി ഭരിച്ച പ്രവാചകൻ വസ്ല്ലാം ഏത് രംഗത്തും ആ പ്രവാചകൻ മാതൃകയുണ്ട് അതുകൊണ്ട് പ്രവാചകൻ അറിയുക ഇസ്ലാമിനെ അറിയുക പ്രവാചകനെയും ഇസ്ലാമിനെയും അറിയുന്നതിന് നമ്മൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇസ്ലാം തീവ്രവാദമാണ് പ്രവാചകൻ ഭീകരവാദിയുടെ അപ്പോസ്ഥലനാണ് എന്നുള്ള ഒരുപാട് തടസ്സങ്ങൾ ഇൻഷാല്ല ബഹുമാന്യനായ ബഹുബ മുജാഹിദ് ബാലിശ്ശേരി നമ്മോട് മതം സമാധാനത്തിന് തീവ്രവാദ നാശത്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്നതാണ് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് വാഹൃദ്വാന് الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته